വിളിങ്കോട് ഗ്രാമപഞ്ചായത്തിൽ 10 വരുമാന സർട്ടിഫിക്കറ്റുകൾക്ക് വ്യാജരേഖ ചമച്ച് ഓൺലൈനായി അപേക്ഷിച്ചതായി കണ്ടെത്തൽ. സംശയം തോന്നിയ സർട്ടിഫിക്കറ്റുകളിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതി പ്രകാരം റവന്യൂ വിഭാഗം നടത്തിയ പരിശോധനയിൽ വ്യാജമെന്ന് സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് പോലീസിൽ പരാതി നൽകി. സംസ്ഥാന റവന്യൂ വകുപ്പിന്റേതുൾപ്പെടെ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ വഴി ലഭിക്കുന്നു. ഈ ഡിസ്ട്രിക്ട് സംവിധാനത്തിലൂടെയാണ് സംസ്ഥാന സർക്കാർ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്. അപേക്ഷകർക്ക് സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങാതെ അംഗീകൃത ഓൺലൈൻ സേവനദാതാക്കളെ സമീപിച്ചാൽ മതി. റവന്യൂ വകുപ്പിൽ വില്ലേജ് ഓഫീസർമാരാണ് പ്രധാന സർട്ടിഫിക്കറ്റുകളുടെ ഓൺലൈൻ അപേക്ഷയിൽ തീരുമാനമെടുക്കുന്നത്. അപേക്ഷകർ സമർപ്പിക്കുന്ന രേഖകൾ ഓൺലൈൻ ആയി തന്നെ വില്ലേജ് ഓഫീസർ പരിശോധിച്ചാണ് തീരുമാനമെടുക്കുക. ഈ രീതിയിൽ അപേക്ഷിക്കുന്നവർക്ക് കേരള സർക്കാർ മുദ്രയും QR കോഡും ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകളാണ് വ്യാജമായി നിർമ്മിക്കുന്നത്. അക്ഷയ പോലുള്ള സേവന കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് തുടർന്നും രേഖകൾ ആവശ്യമാണെങ്കിൽ അതും ലഭ്യമാക്കിയ ശേഷമാണ് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്. ഇതിന് 15 ദിവസത്തെയെങ്കിലും സമയമെടുക്കും. എന്നാൽ പലപ്പോഴും ഓൺലൈൻ വഴിയുള്ള അപേക്ഷകൾ പരിശോധിക്കുന്നത് പേരിന് മാത്രമായതാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കാനിടയായതെന്നാണ് സംശയം. വിഷയത്തിൽ പെരുമ്പടപ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. NCV ന്യൂസ്, പൊന്നാനി. 1 കോടി വിലമതിക്കുന്ന ഗിഫ്റ്റുകളും ഡിസ്കൗണ്ടുകളുമായി ബ്യൂട്ടി സിൽക്സിൽ മണിയറ വെഡിംഗ് ഫെസ്റ്റ് ആരംഭിച്ചിരിക്കുന്നു. ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പെരിന്തൽമണ്ണ, പുത്തനത്താണി.